മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം. എല്ലാ സാന്ത്വനം പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട്, ശിവന്റെയും അഞ്ജലിയുടെയും റൊമാൻസ്. അതും കുറേ നാളുകളായിട്ട് ഇപ്പോൾ സംഭവിക്കും എന്ന് പറയുന്നതല്ലാതെ ഒരാൾ പായ വിട്ടു പോകുന്നുമില്ല, ഒരാൾ കട്ടിലിൽ നിന്ന് താഴോട്ട് പോകത്തുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ട്രോളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സുകളും എനിക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ട്, സീരിയലിൻ്റെ റിവ്യൂസ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഫ്രണ്ട്സൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെയൊന്നും ഇല്ല, ട്രോളുകളൊന്നും അല്ല, ഒരുപാട് ആരാധകരുണ്ട്. 1 മില്യൺ 2 മില്യൺ ഒക്കെയാണ് നമ്മുടെ സാന്ത്വനത്തിൻ്റെ പ്രമോ ഹൈറ്റ്, നല്ല അത്രയും റീച്ചുള്ള ഒരു സീരിയലാണെന്നൊക്കെ പറയും. അപ്പോഴും എനിക്കിന്നലെ ഒരു ആകാംക്ഷയായിരുന്നു, എങ്ങനെയാണ്, എന്താണ് ആ ഒരു കെമിസ്ട്രി എന്നുള്ളത് കാണാൻ. പിന്നെ അപ്പോൾ മനസ്സിലായി അത് വെറുതെ ഒരു ശിവാഞ്ജലി പ്രണയം മാത്രം കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറിയല്ല, ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കഥയാണെന്നുള്ളത് ഓൾറെഡി അത് അറിയുകയും ചെയ്യാം. അങ്ങനെ ഞാൻ വീണ്ടും സാന്ത്വനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രാധാന്യമുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് ശിവാഞ്ജലി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വില്ലത്തിയായിട്ടുള്ള ജയന്തി. അപ്പോൾ ഇന്ന് സാധനത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റ്, ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, എന്താണ് നടക്കുന്നതിൻ്റെ ഒരു ഉള്ളടക്കം നമുക്കൊന്ന് നോക്കാം. ഒട്ടും തന്നെ കഥ റിവീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ആ ഒരു സസ്പെൻസ് പോകാതെ സീരിയലിൽ എപ്പിസോഡ് കാണാനും പറ്റും. അപ്പോൾ ഇന്ന് സാന്ത്വനത്തിൽ കൂടുതലും സ്കോർ ചെയ്തിരിക്കുന്നത് പാവം ജയന്തിയാണ്. ജയന്തിക്ക് വിഷുവും ഈസ്റ്ററും ഒന്നും കഴിഞ്ഞിട്ടില്ല, അത് ഇന്നാണ് ജയന്തിയുടെ ആ ഒരു ആഘോഷമൊക്കെ. അതെങ്ങനെയെന്നുള്ളത് കുറേയൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടായിരുന്നു, നമ്മൾ ജനറൽ പ്രൊമോയിൽ കണ്ട കാര്യമാണ്. നല്ല വെടിക്കെട്ടൊരു അടി സാവിത്രി ആൻറ്റിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജയന്തിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ വെച്ച് തമ്പിയെ ജയന്തി ആവേശത്തിന് കയറി വിളിക്കുകയാണ്. എന്നാൽ അവിടെ ജയന്തി നോക്കാതെ പോയൊരു കാര്യം, ജയന്തിയുടെ നമ്പർ തമ്പിയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഇവിടെ പണി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ജയന്തിക്ക് അതിൻ്റെ ഒരു ചതി മനസ്സിലായിട്ടില്ലായിരുന്നു, എന്നാൽ ഇന്ന് ജയന്തി ആ അബദ്ധം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജയന്തിക്ക് സാവിത്രിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ ഒരു ഫാമിലി മീറ്റിൽ ജയന്തിയുടെ ഈ ഒരു തെറ്റ് പറഞ്ഞതോടെ ഇതുവരെ സംഭവിച്ച എല്ലാ തെറ്റുകളും ജയന്തിക്ക് എണ്ണി എണ്ണി പറയേണ്ടി വന്നു. അവിടെ ഒന്ന് അല്പം ഒന്ന് മയത്തിൽ സംസാരിച്ചത് ശിവേട്ടനാണ് എന്ന് തോന്നിപ്പോകും, ബാക്കി എല്ലാവരും നല്ല കട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നല്ലൊരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൻ വരെ സംസാരിക്കുന്നുണ്ട്. കണ്ണൻ്റെ ആ ഒരു കോമഡി ഒട്ടും കുറഞ്ഞു പോകില്ല. പിന്നെ ഇവിടെ ജയന്തിയോട് സേതുവേട്ടൻ ചെയ്തത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. കാരണം ജയന്തിക്ക് വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ജയന്തിയോട് ക്ഷമിക്കുന്നതായിരുന്നില്ലേ നല്ലതെന്നൊക്കെ ചോദിച്ചു പോകും. അതായത് സേതുവേട്ടൻ ജയന്തിയെ ഇറക്കി വിടുന്ന ഒരു സീൻ കൂടി നമ്മൾ ജനറൽ പ്രൊമോയിൽ കണ്ടിരുന്നു. ഇനി ജയന്തി ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ട് എങ്കിലും നമ്മുടെ ജയന്തിയുടെ ഈ ഒരു അവസ്ഥ അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അത് വരും എപ്പിസോഡിൽ എന്തായാലും നമുക്ക് കാണിച്ചു തരും. ഇതിനിടയിൽ ജയന്തി ദേവേടത്തിയോട് സംസാരിക്കുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി ഏതായാലും ജയന്തിയുടെ കാര്യത്തിനൊരു തീരുമാനമായതോടെ വരും ദിവസങ്ങളിൽ ശിവാഞ്ജലി പ്രണയമായിരിക്കും കൂടുതൽ കാണിക്കാനുള്ള സാധ്യത. അതിൽ തന്നെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ശിവാഞ്ജലി സീനുകളുണ്ട് എന്ന് ജനറൽ പ്രൊമോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവിടെ ഇവരുടെ ഇടയിലുള്ള ഈ ഒരു പ്രണയത്തെക്കുറിച്ച് കമൻറ്റുകളും ധാരാളം ട്രോൾ തരത്തിലുള്ള വീഡിയോസുകളൊക്കെ വരാറുണ്ട്, നിങ്ങളും എല്ലാം കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ കുറേ കൂട്ടുകാർ ഈ ട്രോളിനെ കുറിച്ച് പറയുന്നത് വളരെ തമാശയായിട്ടാണെങ്കിലും ഒരുപാട് കമൻസുകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും സാന്ത്വനമാണ് ട്രെൻഡിങ് എന്ന് പറയുന്നത്, അവിടെ സാന്ത്വനത്തിൻ്റെ പ്രൊമോയിൽ തന്നെ വരുന്ന കുറേ കമൻസുകൾക്ക് ഒരുപാട് ലൈക്കും അതിൽ തന്നെ ഒരുപാട് കമൻസുകളും പിന്നീടും വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശിവാഞ്ജലി പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയുക. പായയെ പ്രണയിച്ചവനാണ് ശിവേട്ടൻ എന്ന് പറയുന്നവരും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എന്താ പറയുക, അനിയത്തിയും ചേട്ടനും പോലെയാണ് അവരുടെ ഒരു പ്രണയം എന്നൊക്കെ പറയുന്നവരുണ്ട്. അതേക്കുറിച്ചുള്ള ആ ഒരു ട്രോളുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും പറയാൻ ഒരിക്കലും മടിക്കരുത്, പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.